അപ്പോഴത്തെ മന്ത്രിയായ പി പ്രസാദിനെ മുൻപ് സെനറ്റിലേക്ക് നോമിനേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു നിർദ്ദേശം നൽകിയിരുന്നു. അത് പക്ഷേ അത് തള്ളിക്കളഞ്ഞു. അന്ന് ജേർണലിസ്റ്റ് എന്ന രീതിയിലാണ് അദ്ദേഹത്തെ നോമിനേറ്റ് ചെയ്യാനായിട്ട് ഒരു സജഷൻ കൊടുത്തിരുന്നത്. പക്ഷേ അന്നത്തെ ഗവർണർ തള്ളിക്കളയുകയുണ്ടായി. ഷിജു ഖാനെ ഒരു തവണ നോമിനേറ്റ് ചെയ്യുകയുണ്ടായി. അതെനിക്ക് തോന്നുന്നു ഓദർ എന്ന രീതിയിലാണെന്ന് എനിക്ക് തോന്നുന്നു. അത് തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ ആരെങ്കിലും തിരുത്താം. പക്ഷേ അതന്ന് തള്ളിക്കളഞ്ഞിരുന്നു. അപ്പോൾ ഇത് പുതിയ സംഭവമൊന്നുമല്ല. ഇങ്ങനെ ഈ അർഹതപ്പെടാത്ത ആളുകൾ വരുന്നു, അതുകൊണ്ട് ആ പട്ടികയിൽ നിന്ന് പുറത്തു പോകുന്നു, പകരം പട്ടിക വരുന്നു എന്നുള്ളത്. ശ്രീ ആർ ശശികുമാർ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ പറയാൻ കേട്ടോ അക്കാര്യത്തിൽ. മാത്രമല്ല ഈ ബി ജെ പി ഓഫീസിൽ നിന്ന് കൊടുത്ത ലിസ്റ്റാണെന്ന് ഇതുവരെ ഗവർണർ പറഞ്ഞിട്ടുമില്ല. അല്ല, അറിയില്ല. ചിലപ്പോൾ അവരുടെ അവരുടെ രാഷ്ട്രീയ ആഭിമുഖ്യം വരുമ്പോൾ സ്വാഭാവികമായിട്ട് ചിലപ്പോൾ ബി ജെ പി ആവണം ആയിരിക്കാം. അങ്ങനെ ആയിക്കൂടാന്നില്ല. മറ്റൊന്ന്, ഇവിടെ ഈ പറഞ്ഞ പോലെ പ്രസാദ് ജനീവൻ പത്രത്തിലെ ഒരു നോൺ ജേർണലിസ്റ്റാണ്. അദ്ദേഹത്തെ ജേർണലിസ്റ്റായിട്ട് കൊടുത്തു. അതേപോലെ നമ്മുടെ എക്സ് എം പി, കൊല്ലത്തെ എം പി ആയിരുന്ന ശ്രീ രാജേന്ദ്രനെ ഇൻഡസ്ട്രിയലിസ്റ്റായിട്ട് കൊടുത്തു. അതേപോലെ നമ്മുടെ ഇപ്പോഴത്തെ മന്ത്രി സജി ചെറിയാനെ സ്പോർട്സ് പ്രതിയായിട്ട്, അദ്ദേഹം ഗോലി കളിച്ചിട്ടുണ്ടോ എന്ന് പോലും സംശയമാണ്. അദ്ദേഹം സ്പോർട്സിൻ്റെ പ്രതിയായിട്ട് അവസാനം ഗവർണർ ക്യാൻസൽ ചെയ്തു. അപ്പോൾ ക്വാളിഫൈഡ് അല്ലാത്തവരെ ഗവൺമെൻറ് കൊടുത്ത് ഗവർണർ കൊടുത്താലും അദ്ദേഹത്തിന് റദ്ദാക്കാം. പക്ഷെ ഇവിടെ എന്താ, ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, ഇപ്പോൾ കേരള സർവകലാശാലയിൽ എമിനൻ്റ് അക്കാഡമിഷ്യനായിട്ട് കൊടുത്തേക്കുന്ന ഷിജു ഖാനെയും മുരളിയെയാണ്. അഡ്വക്കേറ്റ് മുരളിയും ഷിജു ഖാനും അറിയാമല്ലോ, ഡി വൈ എഫ് ഐയുടെയും സി പി എമ്മിൻ്റെയും രണ്ട് ജില്ലാ നേതാക്കന്മാരാണ്. അവരുടെ രണ്ടുപേരുടെയും പുറത്ത് 36 ക്രിമിനൽ കേസുണ്ട്. അതേപോലെ കാലിക്കറ്റിലെ ഖലിമുദ്ദീൻ അവിടുത്തെ ഡി സി മെമ്പറാണ്, ലജീഷ് ഡി വൈ എഫ് ഐയുടെ നേതാവാണ്. ഇവരാണോ റിയൽ എമിനൻ്റ് അക്കാഡമിഷ്യൻസ്? ഗവർണറുടെ ഭാഷയിൽ പറഞ്ഞാൽ ഇവർ ക്രിമിനൽസ് ആണ്. ഞാൻ ഗവർണറെ ന്യായീകരിക്കേണ്ട ഇവിടെ സർവകലാശാലയിൽ നോമിനേറ്റ് ചെയ്യപ്പെട്ടവർ അർഹതപ്പെട്ട ആളുകളാണോ? ശ്രീ ആർ ശശികുമാർ, താങ്കൾ ആ ലിസ്റ്റ് പരിശോധിച്ചില്ലേ? ഈ വ്യവസായ രംഗത്ത് എല്ലാവരും ആ സ്ഥാനത്തിരിക്കാൻ അർഹതപ്പെട്ടവരല്ല. അല്ല, ഞാന് സി പി എം കാരി, ഞാൻ അക്കാഡമിഷ്യൻസിനെ വെച്ച ഗവൺമെന്റിനും സി പി എമ്മിനും അവരെ ക്വസ്റ്റ്യൻ ചെയ്യാൻ അധികാരമില്ലെന്ന്, അവകാശമില്ല, ധാർമ്മികമായ അവകാശമില്ലെന്ന് ഞാൻ പറഞ്ഞോളൂ. ഗവർണർ വെച്ച നിയമനത്തിനെയൊന്നും ഞാൻ അംഗീകരിക്കുന്നില്ല. അദ്ദേഹത്തിന് അവകാശമുണ്ട്, അതിനെ നമ്മൾ നിയമപരമായി ചോദ്യം ചെയ്യണം. അല്ലാതെ ഇന്ന് കാലിക്കറ്റ് സർവകലാശാലയിൽ നടന്നെന്താ, സീനിയർ പ്രൊഫസേഴ്സ് കയറി വന്നപ്പോൾ തടഞ്ഞിരുത്തിയ ഒരു എസ് എഫ് ഐ നേതാവ് ഒരു ഗുണ്ടായുസല്ലേ? അത് അവർക്ക് എന്താ അധികാരം? അതിന് കാര്യമെന്തെന്നല്ലാത്തോളം വൈസ് ചാൻസലർ ആയിരുന്നാൽ ഇങ്ങനെയൊന്നും പിള്ളേരി നിറങ്ങില്ല. ഗവർണർ നടത്തിയ നോമിനേഷൻ അത് അംഗീകരിച്ചിട്ട് കോടതി പോകണം, പുറത്താക്കാൻ പാടും. അല്ല, എച്ച് എം ഐ പിള്ളേരും തടയല്ല വേണ്ടത്. ഇത് ഹൂളിഗാനിസമാണ്, അത് സർവകലാശാല അനുവദിക്കാൻ പാടില്ല. സർവകലാശാലക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്. സർവകലാശാല ബാനർ കെട്ടാനൊക്കെ ഉള്ള അവകാശം പിള്ളേർക്കൊക്കെ ഉണ്ട്. എല്ലാവരെയും കേട്ടാ, ചാൻസലർ തെറ്റ് ചെയ്താൽ ചാൻസലർക്കെതിരെ ബാനർ വയ്ക്കുന്നതിലൊന്നും തെറ്റുണ്ടെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ആ കെട്ടേണ്ടടത്ത് കെട്ടുക, അതൊക്കെ ചെയ്യട്ടെ. പക്ഷേ ഇത് ആതിര വിടുകയാണ്. അത് ആര് ചെയ്താലും, അത് ഗവർണർ ചെയ്താലും ഗവൺമെന്റ് ചെയ്താലും മന്ത്രി ചെയ്താലും, ഞാൻ അതുകൊണ്ടാണ് ആദ്യമേ പറഞ്ഞത്, സർവകലാശാലകളിലെ വൈസ് ചാൻസലർ മുതൽ അക്കാഡമിക് കൗൺസിലായാലും സിൻഡിക്കേറ്റായാലും സെനറ്റായാലും അവിടുത്തെ നിയമനങ്ങൾ കാവ്യമാവാൻ പാടില്ല, ചുവപ്പാവാൻ പാടില്ല, ത്രിവർണമാവാൻ പാടില്ല. പക്ഷേ ഇവിടെ ഇത്രയും വഷളാക്കിയത് ഇവിടുത്തെ സി പി എംകാരാണ്. യൂണിവേഴ്സിറ്റികളെ അവരുടെ കേന്ദ്രങ്ങളാക്കി മാറ്റിക്കൊണ്ട് സി പി എമ്മിന്റെ ഭരിക്കുന്ന കാലത്ത് ഇത് തന്നെ ഉണ്ടായിട്ടില്ലേ? ശ്രീ ആർ ശശികുമാർ, യു ഡി എഫ് ഭരിക്കുന്ന കാലത്ത് ഇത് തന്നെ ഉണ്ടായിട്ടില്ലേ മുൻപ്? അല്ല, എനിക്ക് തോന്നുന്നു ഇപ്പോൾ യു ഡി എഫ് ഭരിക്കുന്ന കാലത്തല്ല, ഈ നയനാർ ഭരിക്കുന്ന കാലത്ത് കേക്കരുടാകർ ഒരു പട്ടിക കൊടുത്തിരുന്നുവല്ലോ. അല്ല, കോൺഗ്രസിന്റെ ഗവർണർമാർ വരുന്ന സമയത്ത്, കോൺഗ്രസിന്റെ ഗവർണർമാർ വരുന്ന സമയത്ത് അല്ലേ, ഈ ബി ജെ പി സർക്കാരിന് മുൻപുള്ള കാലങ്ങളിൽ കോൺഗ്രസ് സർക്കാർ നിയമിക്കുന്ന, കേന്ദ്രത്തിൽ നിന്ന് വരുന്നതുകൊണ്ട് അങ്ങനെയാണല്ലോ നിയമനം. ആ സമയത്ത് ഇവിടെ ഇടത് സർക്കാർ ഭരിക്കുന്ന സമയമാണെങ്കിൽ പോലും ആ പ്രതിപക്ഷമായി നിൽക്കുന്ന യു ഡി എഫ് അന്ന് ലിസ്റ്റ് കൊടുക്കാറില്ലേ? ഉദാഹരണത്തിന് കെ കരുണാകരൻ കൊടുത്ത ഒരു പട്ടികയിൽ നിന്ന് അംഗങ്ങളെ നിയമിച്ച ഒരു പഴയ ഒരു വിവാദമുണ്ടല്ലോ. 1989 നയനാർ കൊടുത്ത 17 പേരുടെ പട്ടികയിൽ നിന്ന് കരുണാകരൻ മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ അന്ന് റാം ദുലാരി സിൻഹ ആയിരുന്നു ഗവർണർ. അവർക്ക് 8 പേരെ പേര് കൊടുത്തു. ആ നയനാർ കൊടുത്ത ലിസ്റ്റിൽ നിന്ന് 8 പേരെ മാറ്റിയിട്ടാണ് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തത്. അത് ചെയ്തു, ഗവർണറുടെ അധികാരമാണ്, അതിനിവിടെ ആരും ചോദ്യം ചെയ്തിട്ടില്ല. അതുപോലെ ഗവർണറുടെ ഡിസ്ക്രിപ്ഷനാണ്. പക്ഷെ ചെയ്യുമ്പോൾ
അത് ക്വാളിറ്റി ഉള്ളവരായിരിക്കണം, സർവകലാശാലയെ കയറ്റാൻ പറ്റുന്നവരായിരിക്കണം, അവരെ പരിശോധിക്കേണ്ടത് ഈ പറഞ്ഞ പോലെ നിയമത്തിലൂടെ ആയിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സർവകലാശാലകളിൽ വൈസ് ചാൻസലർ മുതൽ സെനറ്റ് സിൻഡിക്കേറ്റിന്റെ നിയമനങ്ങൾ കാവിയും ചുവപ്പും ഒക്കെ മാറ്റിവെച്ചിട്ട് നടത്തിയാൽ നമ്മുടെ സർവകലാശാല രക്ഷപ്പെടും. നിർഭാഗ്യവശാൽ ഇവിടെ ഇപ്പം നടക്കുന്ന അതല്ല. ആ അപകടം നമ്മളെല്ലാവരും അറിയണം. നാളെ ഇപ്പോൾ നേരത്തെ മജീഷ് പറഞ്ഞതുപോലെ സുപ്രീം കോടതി വിധി വന്നേക്കുന്നു, ഗവർണർ പറഞ്ഞു, ഗവർണർക്ക് പരമാധികാരമാണ്, ഗവർണർക്ക് നിയമനം നടത്താൻ അധികാരമുണ്ട്. അദ്ദേഹം അത് ആ ഉത്തരവാദിത്വത്തോടുകൂടി നിയമിക്കണം. ശരി, ചാൻസലർക്ക് പ്രധാനപ്പെട്ട കാര്യമാണല്ലോ, നിങ്ങൾക്ക് നിയമപരമായ നീങ്ങിയിട്ടുണ്ട്. ആ സമയത്ത് വിദ്യാഭ്യാസ മന്ത്രി പ്രോ ചാൻസലർ ആകേണ്ട അധികാരമൊന്നുമില്ല, മന്ത്രിക്ക് അധികാരമില്ല. അക്കാര്യം സുപ്രീം കോടതിയും പറഞ്ഞിട്ടുണ്ടല്ലോ, ഇക്കാര്യത്തിൽ ഇടപെടാൻ ഗവർണറുടെ അല്ല ചാൻസലർ, വീണ്ടും വീണ്ടും ഗവർണർ എന്ന് വരികയാണ്. ചാൻസലറുടെ അഭാവത്തിൽ മാത്രമേ പ്രോ ചാൻസലറായ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് ഇടപെടാൻ അധികാരമുള്ളൂ. ശരി 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 ഹസൻ, അങ്ങനെയാണ് നിയമപരമായി നിങ്ങൾ നേരിട്ട് വിവേചനാധികാരമുള്ളതാണ്. ആ സമയത്ത് നിങ്ങൾ ഈ നിയമപരമായി നിയമിച്ച ആളുകളെ കയറ്റില്ല എന്ന് പറയുമ്പോൾ അതിനാണ് വേറെ പേരിട്ട് വിളിക്കേണ്ടി വരിക. അല്ല, നിങ്ങൾ ആ പേര് പറയാം. ഇല്ല, അത് ശശിമാസാഹ് പറഞ്ഞു, അത്രേ ഉള്ളൂ. അത് എമ്മാടത്തരമാണ്, നിങ്ങൾ അത്രേ ഉള്ളൂ. കാരണം അത് കോടതിയിൽ നിന്ന് വന്നിട്ടില്ല. കോടതി ഒരു തീരുമാനം എടുക്കട്ടെ. അല്ല, കോടതി ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി പറഞ്ഞല്ലോ, അതുമായി ബന്ധപ്പെട്ട് കേരള യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട് പറഞ്ഞ വിധി, അത് നമ്മളിവിടെ ചർച്ച ചെയ്തല്ലോ. ഇതുമായി ബന്ധപ്പെട്ട് ഓരോരുത്തരുടെയും അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് ഇവിടെ സൂചിപ്പിക്കാനുള്ളത്, ഞങ്ങൾ ഇവിടെ പറഞ്ഞത് ഈ പറയുന്ന രീതിയിൽ ചാൻസലർക്ക് പരമാധികാരമുണ്ട്, ചാൻസലർക്ക് പരമാധികാരമുണ്ട് എന്നുള്ള ഒരു ധാരണയിൽ ഈ പരമാധികാരത്തെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എന്തും ചെയ്യാം. കേരളം സമർപ്പിച്ച ഏഴു ബില്ലുകൾ ഒന്നര വർഷക്കാലമായി ഒപ്പിടാതെ ഒന്നര വർഷമായി കേരളത്തിലെ ഗവർണർക്ക് അതിനുള്ള അധികാരമുണ്ട്. ഗവർണർ ഗവർണറുടെ അധികാരം ഉപയോഗിക്കുകയും ചെയ്യും. അല്ല, ഈ സഹകരണം അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ട സാധനം സാറാണ് മഞ്ജുഷ, ഒരു പാലവിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകണം. ഒന്ന് സഹകരിക്കാം. ശരി, അതൊരു വൺ വേ ട്രാഫിക് അല്ല ഈ സഹകരണം എന്ന് പറയുന്നത്. അപമാനകരമായി തോന്നുമോ എന്ന് എനിക്കറിയില്ല, എന്തായാലും ആ ഒരു പരിഗണന ദയവായി തരിക. ശരി, ശ്രീ ഹസൻ, എനിക്ക് അങ്ങനെയൊന്നും അപമാനമൊന്നുമില്ല. ശരി ഹസൻ, തുടർന്നോളൂ. അതുമായി ബന്ധപ്പെട്ട് ഞങ്ങളിവിടെ സൂചിപ്പിച്ചു, ഈ ചാൻസലർ ഇതുമായി ബന്ധപ്പെട്ട് ഈ ചാൻസലറുടെ പരമാധികാരം, ചാൻസലർ എന്ന് പറയുന്നതും അല്ലെങ്കിൽ ഗവർണർ എന്ന് പറയുന്നതും ഈ പറയുന്നത് പോലെ കേന്ദ്ര സർക്കാരിൻ്റെ ശുപാർശ പ്രകാരം രാഷ്ട്രപതി നേരിട്ട് നിയമിക്കുന്ന ആളാണല്ലോ ഈ ഗവർണർ. ആ ഗവർണറുടെ നിയമസഭയുടെ അധികാരം വെച്ചിട്ടാണല്ലോ ഈ സർവകലാശാലയുടെ ചാൻസലറായിട്ടും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയെ പ്രോ ചാൻസലറായിട്ടും ഈ നിയമസഭയാണല്ലോ തീരുമാനിച്ചിരിക്കുന്നത്. ജനങ്ങൾ തീരുമാനിച്ച് അധികാരത്തിൽ വോട്ട് ചെയ്തു കൊണ്ടുവന്ന സർക്കാർ, ഈ സർക്കാർ വെച്ച ഏഴു ബില്ലുകൾ കേരള സംസ്ഥാനത്തിന്റെ മുന്നോട്ടു പോക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിരവധിയാർന്ന ബില്ലുകൾ തടഞ്ഞുവെച്ച് ഒന്നര കൊല്ലമായി കേരളത്തിൽ ഭരണസ്തംഭനമുണ്ടാക്കി കേരളത്തിന്റെ ജനജീവിതമടക്കം സ്തംഭിപ്പിക്കണമെന്ന് തീരുമാനിക്കുന്ന ഒരു ഗവർണർ ചാൻസലറുടെ രൂപത്തിലിരുന്നു കൊണ്ട് കേരളത്തെ വെല്ലുവിളിക്കുന്ന ഒരു കാഴ്ച പരമപരസ്യമായി ഈ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ഈ ഒരൊറ്റ വിഷയം മാത്രമാണോ? ഈ ഗവർണർ നിയമിതനായത് മുതൽ ഈ കേരളവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന വിഷയങ്ങളൊക്കെ ഇതോട് ചേർത്ത് വെച്ച് ചർച്ച ചെയ്യാൻ വേണ്ടി നമുക്ക് തയ്യാറാകണ്ടേ? പല വിഷയങ്ങൾ ഈ കേരളത്തിനകത്ത് ഉയർന്നു വന്നല്ലോ. പല ഘട്ടങ്ങളിലും പലതരത്തിലും ജനാധിപത്യപരമായും സമാധാനപരമായും ജനാധിപത്യം നിഷ്കർഷിക്കുന്ന എല്ലാ തരത്തിലുള്ള സമരങ്ങളും ഈ കേരളത്തിനകത്ത് ഉയർത്തിക്കൊണ്ടുവന്നല്ലോ. പല സമയത്തും UDF അടക്കമുള്ള സംവിധാനങ്ങൾ അതിന് മുഖം തിരിഞ്ഞു നിന്നു. ഏഴോളം ബില്ലുകൾ ഒപ്പിടാതെ ഒന്നര കൊല്ലം മാറ്റിവെച്ചിട്ട് സുപ്രീം കോടതിയല്ലേ ഈ ഗവർണറെ വിളിച്ചു വരുത്തി ചോദിച്ചത് നിങ്ങൾക്ക് എന്തവകാശം? കേരളത്തിലെ ജനങ്ങൾ ഏത് സംസ്ഥാനത്തിലെ ജനങ്ങളായാലും വോട്ട് ചെയ്ത് അധികാരത്തിലെത്തിയ ഈ കേരളത്തിന്റെ സർക്കാര് മുന്നോട്ട് വെച്ച ഏഴു ബില്ലിനെ തടഞ്ഞു നിർത്തിയ ഒരു ചാൻസലർ കേരളം ഭരിക്കുമ്പോ ഈ പറഞ്ഞതുപോലെ കേരളത്തിന്റെ പ്രധാനപ്പെട്ട VC കൊടുക്കുന്ന സെനറ്റ് അംഗങ്ങളെ വെട്ടിനിരത്താൻ നിങ്ങൾക്ക് എന്തവകാശമെന്ന് ചോദിക്കുമ്പോ അത് ചാൻസലറുടെ പരമാധികാരമാണ്. ആ പരമാധികാരം ഞാൻ കേരളത്തിൽ നടപ്പിലാക്കും. കാരണം VC കൊടുക്കുന്ന ലിസ്റ്റ് അതേപടി അംഗീകരിക്കണമെന്നൊന്നും ഒരിടത്തും പറഞ്ഞിട്ടില്ല.
പക്ഷെ ഈ പുറത്തുവിട്ടിട്ടുള്ള ലിസ്റ്റ് എന്ത് യോഗ്യതയുടെ അടിസ്ഥാനത്തിലാണ് അതിപ്പോ ഓരോരുത്തർക്കും ഓരോരുത്തർക്കും തോന്നും ഞങ്ങൾ കൊടുത്ത പട്ടികയിലാണ് യോഗ്യത ഉള്ളവർ കൂടുതലും തോന്നും, അത്രേ ഉള്ളൂ. അത് വേറെ എവിടെയും യോഗ്യത ഇളക്കുന്നത് ഒരാൾ മാത്രമല്ല യോഗ്യത ഇളക്കുന്നത്. ജനാധിപത്യം ഉപയോഗിച്ച് സമരം ചെയ്യുക എന്ന ജനാധിപത്യപരമായ രീതി വെച്ച് ഞങ്ങൾ ചെറുക്കും.